നമ്മളുടെ വണ്ടിയിൽ ഇന്നലെ രാത്രിയായിപ്പോയി കേട്ടോ. ഇന്നലെ രാത്രി ഒരു 10:30 ആയി. അതുകൊണ്ടാണ് രാത്രിയത്തെ വീഡിയോ എടുക്കാറുള്ളത്. നമ്മൾ രാത്രി നമ്മുടെ വണ്ടിയിൽ ഒരു കമ്പനിയിൽ കയറി പെരുമ്പാവൂർ പകുതി നമ്മൾ ഒരു 10 ടണ്ണോളം പ്ലൈവുഡ് നമ്മൾ കയറ്റി കെട്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇനി ബാക്കി കയറ്റാൻ വേണ്ടി നമ്മൾ വേറൊരു കമ്പനിയിൽ വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇവിടെ വേറൊരു വണ്ടിയിൽ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രി ഞങ്ങൾ ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്തത്. ഈ നിർത്തിയിട്ടിരിക്കുന്ന സ്ഥലത്തില്ലേ, ഇവിടെ തന്നെ വണ്ടി സ്റ്റേ ചെയ്ത്. ഇവിടെ എല്ലാം തൊളിയാണ് കേട്ടോ. ഇതുണ്ട് ഈ കാണുന്ന വണ്ടിയിൽ പ്ലൈവുഡ് കയറ്റുമാണ്. അത്രയും ലെവലിന് നമ്മളതും കയറ്റാനുണ്ട്. നമ്മളത് ഇത്രേ ആയിട്ടുള്ളൂ, ബാക്കി നമ്മൾ ഇവിടുന്ന് കയറ്റും. ഇവിടെയൊക്കെ മൊത്തം അഴുക്കാണ് കേട്ടോ. ലോഡും പുറത്ത് വലിയ കുഴപ്പമില്ല കേട്ടോ, വണ്ടി നല്ല സുഖമാണ്, കറങ്ങത്തൊന്നും ഇല്ല വലുതായിട്ട്. അതുകൊണ്ട് ഇവിടെ ഒരു 12 വീലില് ക്ലിയറായും തോന്നുന്നു. നമുക്കിനി ഇത്രയും ഉണ്ട് ലോഡ് ബോഡി, ഇത്രയും ബാക്കിയുണ്ട്. ഇന്നലെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിച്ചു വരുവാണ്. ഇന്നലെ ഞാനാണ് കയറെല്ലാം ഇട്ട് കൊടുത്ത് വലിച്ച് ടൈറ്റ് ചെയ്തൊക്കെ കൊടുത്ത്. താഴേന്ന് ആൾ വന്ന്, ഒരു ബംഗാളി പയ്യൻ ഉണ്ടായിരുന്നു, അവൻ വന്നാണ് എല്ലാം ഇട്ടത്. ഞാൻ മേളിൽ നിന്ന് ഇട്ട് കൊടുത്ത് കയറൊക്കെ. അങ്ങനെ ഓരോന്നൊക്കെ പഠിച്ചു വരുവാണ്. നമ്മൾ ക്ലോസ്ഡ് ബോഡിയിലല്ലേ പോയിട്ടുള്ളൂ. ഓപ്പൺ ബോഡിയിലുള്ള ഏറ്റവും വലിയ പണി എന്ന് പറയുന്നത് ഈ താർപ്പ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ പഠിച്ചു വരുവാണ്. അപ്പോൾ ഈ വണ്ടി പോയിട്ട് ഇനി ഇതുപോലെ നമ്മൾ ഇട്ട് കൊടുക്കണം വണ്ടി. ഇപ്പം സമയം എന്ന് പറയുന്നത് 9 മണിയായി, ലേറ്റ് ആവും. മേളിൽ കയറിയിട്ട് നമ്മൾ കയറൊക്കെ അയച്ച് ഇനി അടുത്ത് കെട്ടാൻ വേണ്ടിയിട്ട്. കുറേ വെള്ളമുണ്ട് ഇതിൻ്റെ, ഇതിലും ഹൈറ്റിൽ ഇനി വരും കേട്ടോ ലോഡ്. അപ്പോൾ നമ്മളെ വണ്ടി ലോഡ് കയറ്റാൻ വേണ്ടി പിടിച്ചിട്ട് താർപ്പയൊക്കെ മാറ്റി കേട്ടോ. 1 മണിക്ക് ഇപ്പോൾ 2 മണിയായി, രണ്ട് സ്ഥലത്തു നിന്ന് കയറ്റുന്നുണ്ട്. ഒരു സ്ഥലമായിരുന്നെങ്കിൽ നമ്മൾ ഇന്നിപ്പം കേരളം വിട്ടേനായിരുന്നു. അതാണ്ടോ ഇവിടെ നിന്നാണ് പ്ലൈവുഡൊക്കെ കയറ്റുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ ലോഡിങ്ങിൻ്റെ ചേട്ടന്മാർ. ആളറിയണ്ട അല്ലേ? ആ ഇവിടെ പിടി, മുകളിൽ ഉണ്ട് ആൾക്കാർ കേട്ടോ. എല്ലാരെയും കിട്ടട്ടെ, എല്ലാരും ഇത് ഉം ചെയ്ത് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയും ഹൈറ്റ് കയറും കേട്ടോ, കുറച്ചും കൂടെ ഹൈറ്റ് ആവും. നമ്മൾ ഇന്നലെ കേറ്റിയതിന്റെ ഇത്ര ഹൈറ്റില്ലായിരുന്നു. ചേട്ടാ ഒരു ഹായ് പറഞ്ഞേരെ. ഹായ് വേണ്ട, ജീവിക്കണ്ടേ. അത് മലയാളികൾ പണിയെടുക്കുന്നില്ല പരാതി. കിട്ടും കിട്ടും, അതൊക്കെ കിട്ടും. അറുപത് വയസ്സ് കണ്ടാ പറയത്തില്ലല്ലോ. ഇവിടെ ഇവർ രണ്ടുപേരാണ് കയറ്റി വയ്ക്കുന്നത്. നിങ്ങൾ പേരൊക്കെ ഒന്ന് പറ. പേരെന്താ ചേട്ടന്റെ? സിദ്ദീഖ് തങ്ങൾ. ഷൈജു. ഈ തങ്ങൾ എന്ന് പറഞ്ഞ എന്താ പേരാണോ? തങ്ങൾ ഫാമിലിയാണ്. അപ്പം വളരെ പടപടാന്ന് കേട്ടുന്നുണ്ട്. ഞങ്ങൾ 2, 4, 6 പേരുണ്ടല്ലേ. ഇവർ 6 പേരും കൂടിയാണ് കേട്ടുന്നത്. ഇപ്പുറത്തൊക്കെയാണ് കേട്ടോ നമ്മളെ പ്ലൈവുഡിൻ്റെ ഉണ്ടാക്കുന്നതും. ഫുള്ള് ഇന്ത്യക്കാരൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഇവിടെ എല്ലാം കാണാം പ്ലൈവുഡ് കേട്ടോ. നമ്മളെ കേരളത്തിൽ നിന്ന് മെയിനായിട്ട് എക്സ്പോർട്ട് ആവുന്ന സാധനമാണ് പ്ലൈവുഡ്. ഇപ്പോൾ ഉണ്ട് നമ്മളെ വണ്ടിയിൽ ഫുള്ള് ലോഡായി. ലോഡായതിനു ശേഷം തോണ്ടേ ഇവിടെ ബെൽറ്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ബെൽറ്റിൻ്റെ പരിപാടി നടക്കുവാണ്. ബെൽറ്റ് ഇട്ടിട്ടാകുമ്പോൾ നല്ല സേഫാണ് കേട്ടോ. ബെൽറ്റ് ഇട്ട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടുത്തെ നമ്മളെ സുഹൃത്തുക്കളാണ്. പേര് പറഞ്ഞു ചേട്ടാ. അനൂപ്. എവിടെ ഇവിടെ തന്നെ ഉള്ളതാണ്? പെരുമ്പാവൂർ. അൽഷാസ്. അപ്പൊ ഇന്ന് രാത്രി വീഡിയോ കാണണം കേട്ടോ. ശരി ശരി. എന്താ വേണ്ടേ? ഏ ലോക്ക് വേണോ? ഞാൻ എടുത്തരാം, ലോക്ക് എടുത്തു കൊടുക്കട്ടെ. പഠിച്ചോ? പഠിച്ചു വരുന്നു.
എന്തായാലും നമ്മളെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ലോഡ് ഫുള്ള് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ടാർപ്പൊക്കെ ഇട്ട് കെട്ടി സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കമ്പനിയിൽ നിന്ന് പുറത്തോട്ടിറങ്ങണം. ലോഡ് വന്നപ്പം വണ്ടിയുടെ ലുക്ക് തന്നെ അങ്ങ് മാറിയില്ലേ. ഇപ്പോഴാണ് ലോഡും വേണ്ടത്. ഫസ്റ്റ് ലോഡാണ് കേട്ടോ നമ്മളെ ഫസ്റ്റ് ലോഡ്. നമ്മളെ പ്ലൈവുഡ് നിറച്ച് അതാണ്ട് ചുറ്റും കെട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഞങ്ങൾ വയ്യ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അത് വളവുണ്ടല്ലേ. അപ്പൊ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ നമ്മുടെ നിങ്ങൾ ആദ്യമൊക്കെ കണ്ടല്ലോ, നമ്മൾ ലോഡെല്ലാം കയറ്റി റെഡി ആയിട്ട് നമ്മൾ യാത്ര തുടങ്ങാൻ വേണ്ടി ചെറിയൊരു പേപ്പറിന്റെ കൂടെ പെൻഡിങ് ഇങ്ങനെ നിൽക്കുകയാണ്. വെയിറ്റ് ഒക്കെ എടുത്തു. അപ്പൊ ഇവിടെ വന്നപ്പോഴേ നമ്മള് ഒരു യൂട്യൂബറിനെ പരിചയപ്പെട്ടു. യൂട്യൂബർ ഇൻസ്റ്റാഗ്രാമറൊക്കെ ആയിട്ടുള്ള ഒരു ട്രക്ക് ലൈഫ് ചെയ്യുന്ന ഒരാളുണ്ട്. പുള്ളിയും കൂടെ ഞങ്ങൾ കാണിച്ചാലേ. അപ്പൊ നമ്മൾ യാത്ര തുടങ്ങാൻ പോവാണ്. എല്ലാം സെറ്റില്ലേ? ഇനി ആതിരയുടെ കുക്കിംഗ് ഒക്കെ ചെയ്യണം. നമ്മൾ ഇന്ന് ഇപ്പൊ സമയം ഒരുപാട് ലേറ്റ് ആയി. നാളെ ആയിരിക്കുമല്ലേ നമ്മൾ കുക്കിംഗ് ഒക്കെ തുടങ്ങുന്നത്. കുക്കിംഗ് ഒക്കെ തുടങ്ങി നമുക്ക് പയ്യെ പോവാം കേട്ടോ. എന്നാലേ നമുക്ക് നമ്മളെ യൂട്യൂബറിനെ കൂടെ കണ്ടിട്ട് പുള്ളിയുടെ വണ്ടി ഒന്ന് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. അപ്പം നമ്മളതുകൊണ്ട് നമ്മളെ വണ്ടി തൂക്കമൊക്കെ തൂക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഫ്രണ്ട്സ് വേ ബ്രിഡ്ജിൽ വന്നതാണ് കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമുക്ക് പരിചയമുള്ളൊരു വണ്ടി കണ്ട്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നതാണ്. ഇത് 14 വീല് വണ്ടിയാണ് കേട്ടോ. ഇൻസ്റ്റയിൽ ചെയ്യുന്നത് മല്ലു ട്രക്കർ എന്ന് പറഞ്ഞറിയപ്പെടുന്ന ഒരു വണ്ടിയാണ് കേട്ടോ. കണ്ടോ, മല്ലു ട്രക്ക് ലൈഫ് അല്ലേ. ആ, നമ്മളൊരു സബ്സ്ക്രൈബറാണ്. ഇദ്ദേഹത്തിന് എനിക്ക് പരിചയപ്പെടുത്തി തന്നെ ഇങ്ങനെ ഇൻസ്റ്റയിലൊരു നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ടേ. ഇതിൻ്റെ പേര് മോൺസ്റ്റർ. ഇത് കൊള്ളാമല്ലേ. ഇത് ലൈലൻഡാണ് കേട്ടോ വണ്ടി, അശോക് ലൈലൻഡിൻ്റെ 14 വീല്. ഇത് നല്ല അടി, തട്ടാറായ പോലെ ഉണ്ടല്ലോ. ആ, ഇതിങ്ങനെ ഇറക്കത്തിൽ നിൽക്കുക കേട്ടോ. ഓ, ഇങ്ങനെ നിൽക്കുവാണ്, കുഴിക്കാത്ത നിൽക്കുവാണ് കേട്ടോ. അപ്പോൾ ഇതും പ്ലൈവുഡായിട്ട് എവിടെ പോകുന്നതെന്നൊക്കെ നമുക്ക് ഇതിൻ്റെ ഓണർ ഇവിടെ ഉണ്ട്, പുള്ളിയുടെ തന്നെ ചോദിക്കാം. ഇദ്ദേഹമാണ് ഇതിൻ്റെ ആൾ കേട്ടോ. എന്താ, എവിടത്തേക്കാ? ഡൽഹിക്കാ. പേര് പറഞ്ഞോ. രാഹുൽ. രാഹുൽ രാഹുൽ ആർക്കും പേര് അറിയത്തില്ല. എന്റെ അതുപോലൊക്കെ തന്നെ, സോളോ ട്രാവലർ എന്ന് പറഞ്ഞാൽ അറിയത്തുള്ളു. പിന്നെ കമന്റ് വഴി ആൾക്കാർ എന്റെ പേര് മനസ്സിലാക്കിയതാണ്, ഞാൻ പറയാറില്ല. അപ്പൊ രണ്ട് വണ്ടി ഇവിടെ നിപ്പുണ്ട് കേട്ടോ. ഞങ്ങളും വെയിറ്റിംഗ് ആണ്, നമുക്കൊരു പേപ്പർ കിട്ടാണ്ട്. അപ്പൊ നമുക്ക് ബ്രോയുടെ വണ്ടി ഒന്ന് കാണാം കേട്ടോ. നമ്മളെ ഇത് അവതാർ അല്ല, ഇത് എന്തായിരുന്നു? ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ ആണ് ഈ വണ്ടി അല്ലേ. ആ, ഇതിനകത്ത് നല്ല രസമാണല്ലോ. ആ, ഇത് നമ്മളെ പോലെ തന്നെ മേളിൽ ബെഡ് വരുന്നല്ലേ. ഇത് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആണല്ലേ ഇപ്പത്തെ. മറ്റേത് കുറച്ചും കൂടെ ഇത് 2000 നമ്മുടെ BS6 ലെ വേർഷൻ 2 രണ്ടാമത് ഇവിടെ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കമ്പനി ഉണ്ടായിരുന്നു തന്നെ അല്ലേ. ഇത് ഇച്ചിരി കൂടെ എനിക്ക് അതിന്റെ അത്ര ഹൈറ്റ് ഇല്ലെന്നോ നല്ല ഇതിന് നമ്മളെ വണ്ടിയുടെ അത്ര അതിന് ഹൈറ്റ് കൂടുതൽ. ആ, സ്പേസ് ഉണ്ട്, നിൽക്കാനൊക്കെ പറ്റും അതിനകത്ത് ഫുള്ളായിട്ട്. ആ, കുറച്ചുകൂടെ പ്ലാസ്റ്റിക് ക്വാളിറ്റി ഉണ്ട് നമ്മളെ വണ്ടി. അതിന് അത്ര പ്ലാസ്റ്റിക് അത്ര ക്വാളിറ്റി ഇല്ല. ഇത് ഇച്ചിരി നല്ല എന്നെ പോലെ ചെയ്തിട്ടുണ്ടല്ലേ. ഫുൾ കളർഫുൾ ആണല്ലോ വണ്ടി. സീറ്റിംഗ് ഒക്കെ വ്യത്യാസം ഉണ്ടല്ലേ അതിന്റെ. എയർ സീറ്റ് അല്ലേ. രണ്ടുപേരും പോകുമ്പോ മേളിൽ കിടക്കും, അതോ മേളിൽ കിടക്കും? ഇതെന്താ ഇത്? പഞ്ചാബ് പോയി വാങ്ങിച്ചതാ. കൊള്ളാം. കിഷൻഘട്ട്. കിഷൻഘട്ട് രാജസ്ഥാൻ. ആദ്യത്തെ അടിച്ചിട്ടുണ്ടല്ലേ. നല്ല രസമുണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെയൊക്കെ കുറച്ച് കളർഫുൾ ആക്കണം വണ്ടി. നമ്മളൊന്നും ചെയ്തിട്ടില്ല പ്രത്യേകിച്ച്, ക്ലിയർ ആയിട്ട് കിടക്കുക. നമ്മൾ ഇന്ന് ആദ്യം ഓട്ടം. ഫസ്റ്റ് ഓട്ടോ. ആ, കണ്ണി ഓട്ടത്തിൽ തന്നെ നമ്മൾ പരിചയപ്പെട്ടു. നമ്മൾ ഇന്നലെ രാത്രി ഞാൻ കണ്ട് വണ്ടി ഇങ്ങനെ റോഡിൽ കിടക്കുന്നത്. എന്നെയാണ് ഇത്. എത്ര 6 ഗിയർ തന്നെയല്ലേ ഇതും? ഒമ്പത് ഗിയർ വരുന്നുണ്ടല്ലേ. ഓ, സെക്ഷൻ വരുന്ന ഗിയറാ. ആഹാ, അപ്പം ഇത് വ്യത്യാസം ഉണ്ടല്ലേ വണ്ടി. ഇത് എത്ര? 35 പാസിംഗ് ലോഡ് കയറ്റാ അല്ലേ വണ്ടി.
രണ്ടു വണ്ടി ഉണ്ടല്ലേ നമുക്ക് സ്വന്തമായിട്ട്, രണ്ടു വണ്ടി ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും കൊള്ളാം. നല്ല ഹൈറ്റ് വ്യത്യാസം ഉണ്ടോ? ഇത് ഒത്തിരി താഴെയായിട്ട് പോകുന്നുണ്ട് ഇതിനകത്തിരുന്നപ്പോ. ആ കാണും, നിങ്ങളെ ആൾക്കാർ കാണും എന്തായാലും. ഓക്കെ എന്തായാലും കൊള്ളാം. അപ്പൊ ഞങ്ങളും പോണം, സമയം ലേറ്റായി വരുന്നുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു വണ്ടി കൊള്ളാം. ഇത് ലൈലൻഡ് ഭയങ്കര ഇഷ്ടമാണോ? രണ്ടു വണ്ടി ലൈലൻഡ് തന്നെ എടുത്തോണ്ട് പോയിച്ചേ. ഡോർ അടയ്ക്കണോ? ഡോർ അടച്ച് കഴിഞ്ഞാ നോക്കട്ടെ. ആ ശരിയാണല്ലോ, ഇതിന് അകത്ത് വലിയ സൗണ്ട് വരുന്നില്ല അല്ലേ? ആ ഇതിനകത്ത് വണ്ടി എ സി അല്ലേ? മറ്റേ എ സി അല്ല, പക്ഷെ ഇത് സൈലന്റ് ആട്ടോ. നമ്മളെ നല്ല സൗണ്ട് ഉണ്ട്, അല്ലെങ്കിൽ അതുമില്ല ആണല്ലേ. അതെ ഇത് നല്ല സൈലന്റ് ആണ്. നമ്മളൊന്ന് ചെയ്തിട്ടായതല്ലോ. ഇതുപോലെ ഇച്ചിരി ഇവിടെയൊക്കെ കവർ ചെയ്ത ഇച്ചിരി സൗണ്ട് കുറയും തോന്നല്ലേ. നമ്മളെ അതിനകത്ത് നല്ല സൗണ്ട് ഉണ്ട്. സത്യാവശ്യം നല്ല സൗണ്ട് ഉണ്ട് അത്. പിന്നെ നമ്മളൊരു പാട്ടൊക്കെ വെക്കുമ്പോഴത്തേക്ക് സൗണ്ട് ഒന്നും കേൾക്കത്തില്ല, വലിയ കുഴപ്പമില്ലാത്ത വലിയ സൗണ്ട് ഒന്നും ഇല്ല. ഇതിനകത്ത് വേണമെങ്കിലും സ്പേസ് ആണ് കേട്ടോ. ആ അപ്പൊ എന്തായാലും കൊള്ളാം. ഇതിന്റെ പിന്നെ ഗ്ലാസ് ഏരിയ ഇച്ചിരി ഉള്ളല്ലേ, ചെറിയ ഗ്ലാസ് ഏരിയ ആണ്. സംഭവം ഗ്ലാസിന് വലിപ്പമൊക്കെ ഉണ്ട്. സ്റ്റിക്കർ ഒട്ടിച്ച് പേരൊക്കെ ഇതൊക്കെ വെച്ചിരിക്കുന്നുണ്ട് അറിയാത്ത അല്ലേ. ഒരു കഴിഞ്ഞാൽ വലിയ എന്തോ ഭയങ്കരമായിട്ട് ആണല്ലേ. ഇപ്പൊ ഒറ്റയ്ക്കല്ലേ പോകുന്നല്ലേ? ഒറ്റയ്ക്ക് ഡൽഹിക്ക് പോവാണ് കേട്ടോ പുള്ളി. സാധാരണ ഒറ്റയ്ക്ക് തന്നെ, പിന്നെ ചെറുക്കന്മാര് ഉള്ള സമയത്തൊക്കെ ഇങ്ങനെ പോകും. ഇപ്പൊ രണ്ടുപേരും പെടുന്ന കാര്യമില്ല ഇപ്പോഴത്തെ അവസ്ഥ. ആണോ, ഒറ്റയ്ക്ക് പോയാലും എന്തെങ്കിലും മിച്ചം കിട്ടത്തില്ലേ? ട്രിപ്പ് ഒരു ചാർജ് നടക്കും, വണ്ടിയുടെ അടവിനുള്ള പൈസ എന്തായാലും തികയില്ല. നമ്മളെ പൈസ കുറച്ചെടുക്കും, അത് എടുത്തിട്ട് അടവടിച്ച് പോവുകയാണ്. അങ്ങനെ ആളെ കൊണ്ടുപോയിട്ട് കൊണ്ട് ഇപ്പൊ എന്നോട് ഒരുപാട് ആൾക്കാർ വരുന്നവരെ ഇപ്പൊ ചോദിക്കുന്നുണ്ട്. പലതും ഞാൻ പല കാര്യങ്ങളും പറഞ്ഞ് ഒഴിവാക്കണ വേറൊന്നും കൊണ്ടല്ല ഈ ഒരു സംഭവം. ഒറ്റയ്ക്ക് പോയാലേ എന്തെങ്കിലും മിച്ചം കിട്ടത്തുള്ളൂ. ഞാൻ എന്റെ വണ്ടിയിലോട്ട് പോട്ടെ. ശരി, ഇപ്പൊ കാണാട്ടെ, എവിടെയെങ്കിലും വെച്ച് കാണാം. അപ്പൊ നമ്മളിതുകൊണ്ട് ഫുൾ ഓർഡർ എടുത്തിട്ട് ഇറങ്ങി കേട്ടോ. യാത്ര തുടങ്ങിയിരിക്കുകയാണ് നമ്മുടെ യാത്ര. നമ്മളിപ്പോ പെരുമ്പാവൂരാണ്. പെരുമ്പാവൂര് അങ്കമാലി റൂട്ടിലോട്ട് കയറി കേട്ടോ. ഹൈവേയില് പാകെട്ടുന്ന കാര്യം ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ബാക്കി ഓക്കെയാണ് കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല. ഇനി എന്തുവാ, ഇനി നമുക്ക് പയ്യെ ഡീസൽ അടിക്കണം. ഡീസൽ കേരളത്തിൽ നിന്ന് കുറച്ചടിച്ചിട്ട് പിന്നെ നമുക്ക് മാഹി പോയി അടിക്കണം. പിന്നെ നാളെയൊക്കെ കർണാടക, നമ്മളെ എൻ്റെ നാട് വഴിയാണ് പോകുന്നത്. അതും എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ട്. കാരണം കാസർഗോഡ് വഴി ലോറി ഓടിച്ചിരുന്ന് പോവുക എന്നറിയാലേ. കാസർഗോഡാണ് നമ്മളെ ജനിച്ച നാട് അറിയാമല്ലോ. നമ്മൾ അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണ്, പടന്നക്കാട്, നീലേശ്വരം പടന്നക്കാടാണ്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ ലോറിയിലെ ആദ്യത്തെ ട്രിപ്പ് തന്നെ അതുവഴിയാട്ടോ പോകുന്നത്. അപ്പം നീ ഓക്കെ അല്ലേ? അത് ശരിയാ, വണ്ടിയുടെ കുലുക്കം ഒരുവിധം കുറഞ്ഞു കേട്ടോ. വണ്ടിയുടെ ലോഡും പുറത്താണ് ലോറി. ലോഡ് കയറിയപ്പോൾ ഒരു സുഖമായി. ഇപ്പൊ നമ്മള് ടോപ്പ് ഗിയറിൽ നമുക്ക് ബൈ അങ്ങനെ പോവാം കേട്ടോ. മിക്കവാറും നമ്മളെ പരിപാടി എന്തെന്ന് വെച്ചാല് പയ്യെ നോക്കി വളയ്ക്കണം. ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. വളവ് എത്തുമ്പോ നമ്മളൊന്ന് ശ്രദ്ധിച്ച് വളയ്ക്കണം കേട്ടോ. നമുക്ക് മനസ്സിലാവും ലോഡും പുറത്ത് പോകുമ്പോ. രണ്ടും രണ്ട് തലമാണ്, കണ്ടെയ്നർ വണ്ടിയും ഇതും നല്ല വ്യത്യാസമുണ്ട് ഓടിച്ചപ്പോഴേ. ആ അപ്പൊ നമ്മള് എന്താ പറയാ, ഇന്ന് നമ്മൾ എത്ര തവണ ഓടിക്കുന്ന അറിയാം. ഇന്ന് രാത്രി ആവും മിക്കവാറും കേട്ടോ നമ്മുടെ ഓട്ടം. രാത്രി കുറച്ച് ഓടേണ്ടി വരും. ഇപ്പൊ സമയത്തായി വാച്ച് ഞാൻ കെട്ടി, അഞ്ചര എങ്ങാണ്ടായി അല്ലേ. അപ്പൊ നമുക്ക് പയ്യെ കുറച്ച് ഓടിച്ചു പോവാം. അങ്കമാലി ചെന്ന് തിരിഞ്ഞു പോവാം നമുക്കേ. പിന്നെ ലോഡ് കിട്ടി പോവാനുള്ള അഞ്ചാമത്തെ ദിവസമായി. അതറിയോ നമ്മൾ ഇത്രയും ദിവസം ഇതിനകത്ത് തന്നെ കിടന്നത്. ആ ലോഡിന്റെ ഡിലേയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഇത്രയും താമസം വന്നത് കേട്ടോ. എങ്ങനെയുണ്ട് ആദരക്ലി? ആദരക്ക് ഹൈവേ ആണ് ഇഷ്ടം അല്ലേ? ഹൈവേ കൂടെ പോകുന്നത് ഭയങ്കര രസമാണ്. ഒറ്റ ആ ഒരു ഇതില് ഇവിടൊക്കെയാണ് തിരക്കാണ്, ട്രാഫിക് ആണ്. അതാണ് അടുത്ത ട്രാഫിക് വരാൻ പോവാ. ചെറിയ വഴികളിൽ പോകുന്നതിനെക്കാളും രസമാണ് ഹൈവേ കൂടി ഇങ്ങനെ പോവാൻ. ഹൈവേ ഓടുന്ന നമുക്ക് ഈ പാട്ടൊന്നും കേൾപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട്, അല്ലാതിപ്പോ ഞങ്ങള് പോകുന്ന സമയത്ത് രാത്രിയിലൊക്കെ ഫുള്ള് പാട്ടൊക്കെ വെച്ചിട്ട് നേരത്തെ ഉള്ള ആ വണ്ടിയെ പോയപ്പോ
രാത്രിയിലൊക്കെ പാട്ടൊക്കെ വെച്ച് രസമാ ഹൈവേ കൂടി ഇങ്ങനെ ആ ഒരു സ്പീഡിൽ ഇങ്ങനെ പോവാൻ. അതെന്ന് വെച്ചാൽ ആ ഒരു ലിമിറ്റഡ് സ്പീഡിൽ ഇങ്ങനെ പോവാൻ, എന്നുവെച്ചാൽ നമ്മള് പെട്ടെന്നൊന്നും ഒരു ചേഞ്ച് ആവാത്ത പോലെ ഒരൊറ്റ സ്പീഡിൽ ഇങ്ങനെ. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, നമ്മളെ ഇപ്പൊ ലോഡ് കയറ്റിയില്ലേ, അവരൊക്കെ നല്ല നല്ല സഹകരണമുള്ള ആൾക്കാരായിരുന്നു കേട്ടോ, ഭയങ്കര കാര്യമായിരുന്നു. പ്രത്യേകിച്ച് നമ്മള് യൂട്യൂബർ ആയതുകൊണ്ടും എല്ലാം നല്ല കാര്യമായിരുന്നു. അവരൊക്കെ നമ്മളെ വീട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, അവരൊക്കെ ഇന്ന് കാണുന്നത് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പൊ അവരുടെ അടുത്ത് നമ്മളൊരു ഹായ് ഒന്നും കൂടെ പറയണോ. പിന്നെന്തായിരുന്നു, അതൊക്കെ നല്ല ഇതായിരുന്നു. പിന്നെ നമ്മള് ആദ്യം കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടെ പോലെ ഒരു പരിഗണന ഉണ്ടോ, അത് ഞാൻ പറയാതിരിക്കാൻ വയ്യ. ലേഡീസും കൂടെ ഉണ്ടെങ്കിൽ ഒരു പരിഗണന ഉണ്ട് എനിക്ക് തോന്നിയിട്ടില്ലേ. എല്ലാരും നമുക്ക് ഇപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വരുന്നതിനേക്കാളും എനിക്കൊരു പ്രയോറിറ്റി കിട്ടും, അതുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു ബാത്റൂമിന്റെ കേസ് വന്നാലും ഞാൻ ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഏതെങ്കിലും അവിടെ ഉള്ള ഏതെങ്കിലും ബാത്റൂമിൽ പോകാൻ പോകേണ്ടി വരും. അപ്പൊ ആദ്യം ഇവിടെ ഉണ്ടെങ്കിൽ ലേഡീസിന്റെ ടോയ്ലറ്റ് തുറന്നുതരും, പിന്നെ അല്ലെങ്കിൽ എടുത്തരും. പെട്രോൾ പമ്പിലാണെങ്കിലും ഡീസൽ അടിച്ചില്ലെങ്കിലും കയറി ചെല്ല, അല്ലെങ്കിലും കയറി ചെല്ല, എന്നാലും ചിലടത്ത് ഒരു നോക്കുമല്ലോ. ഇപ്പൊ അങ്ങനെ അങ്ങനത്തെ ഇത് അറിയാലോ നമ്മളെ ഈ വണ്ടി മേഖല എന്ന് പറഞ്ഞാല് നല്ല എന്താ പറയാ അഡ്വഞ്ചറസ് ആയിട്ടുള്ള മേഖലയാണ്, പല പല ഇതുണ്ട്. അപ്പൊ അതെല്ലാം നമ്മള് തരണം ചെയ്യണല്ലോ. അതുകൊണ്ട് ഇനി കാണിച്ചു നോക്കി, ബ്ലോക്ക് കാണിച്ചെടുത്തേ. ഇതുണ്ടോ, വേണ്ടോ, ഫുള്ള് ബ്ലോക്കാണ്. ഇനി ഇത് ഇവിടെ നമ്മൾ അങ്കമാലി കഴിയുന്നവരെ, അങ്കമാലിയിൽ നിന്ന് കുറച്ചും കൂടെ ദൂരം പോയാലേ റോഡ് ഇനി അടിപൊളി ആവത്തുള്ളൂ. അതുവരെ ഇങ്ങനെ ബ്ലോക്കി കിടക്കണം കേട്ടോ. പയ്യെ പയ്യെ ഉരുണ്ട് പോകാനേ പറ്റത്തുള്ളൂ. നമ്മൾ കഴിഞ്ഞ വീട്ടിൽ വരുമ്പോഴേ ഞാൻ പറഞ്ഞില്ലായിരുന്നു ഒരു പാലമൊക്കെ ഉണ്ടെന്ന്. ആ നമ്മളെ ഇതില്ലേ എന്താ പെരിയാറ് കാണിച്ചില്ലേ, അവിടെ തൊട്ട് ബ്ലോക്ക് തുടങ്ങും വൈകിട്ട് ഈ സമയമായാലും. ഇനിയിപ്പോ ആദ്യം ഹൈവേയിൽ കയറിയിട്ട് നമുക്ക് ഗ്രീസ് അടിക്കണം കേട്ടോ. നമ്മൾ ഗ്രീസ് അടിച്ചില്ലായിരുന്നു, പല സാഹചര്യങ്ങളും കൊണ്ട് പറ്റിയില്ല ഗ്രീസ് അടിക്കാൻ. ഓരോരോ ഓട്ടത്തിന് തിരക്കും കാര്യങ്ങളൊക്കെയാണ് ഗ്രീസ് അടിക്കാൻ പറ്റില്ല. എന്തായാലും ആദ്യം നമുക്ക് ഗ്രീസ്, ആഡ് ബ്ലൂ, അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ട്. വണ്ടിക്ക് വേണ്ട ഊർജമൊക്കെ കൊടുക്കണം, അതാണല്ലോ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ട്രാഫിക് ഉണ്ടോ? ഫുള്ള് ട്രാഫിക്. പിന്നെ എല്ലാരും ഈ സമയം കുറച്ച് കൂട്ടണമെന്ന് പറയുന്നുണ്ട്. നമ്മള് യാത്ര തുടങ്ങുമ്പോ നമുക്ക് കൂട്ടാലോ, നമുക്ക് കുക്കിംഗ് ഉൾപ്പെടുത്താം. നാളെ തൊട്ട് നാളത്തെ വീഡിയോ തൊട്ട് നമ്മള് കുക്കിംഗ് ഉൾപ്പെടുത്താം. അതന്നെ രസമാവല്ലോ. ഈ രണ്ടു മൂന്ന് ദിവസം അല്ലാതെ ഈ രണ്ടു ദിവസം നമ്മൾ ഒന്ന് ആ ഒരു ഫ്ലോയില് വന്നില്ലല്ലോ. തിരക്കും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിന്റെ ലോഡിലാരോ ഇത് കെട്ടാനോ അങ്ങനെയൊക്കെ കുറെ തിരക്കും ഒക്കെ വന്നോണ്ട് ഇനിയും നമ്മള് മൂന്നാല് ദിവസത്തേക്കിന് ഫ്രീ ആയിരിക്കുമല്ലോ. നമുക്ക് നല്ല ഡ്യൂറേഷൻ ഇതിന്റെ എന്താ പറയാ ലോഡൊക്കെ എടുത്ത് ഒന്ന് രണ്ട് ഒരു വട്ടോ രണ്ടു വട്ടോ പോയിട്ടൊക്കെ വരുമ്പം ഈ വണ്ടി ഉണ്ടോ അല്ലൻ ഇത് ഇവർക്ക് ഒരുപാട് വണ്ടിയുണ്ട്, ഞാൻ പല സ്ഥലങ്ങൾ കാട്ടുന്നുണ്ട്. ആ ലോഡൊക്കെ എടുത്തിട്ട് നമ്മൾ ഒന്ന് രണ്ട് ട്രിപ്പൊക്കെ പോയി വരുമ്പോൾ നമുക്കും ഇതുമായിട്ട് ഒരു ബന്ധമാവും കേട്ടോ. അപ്പം നമുക്ക് അതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ ഷെയർ ചെയ്യാം, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അതും ആരും പറയത്തില്ലല്ലോ, ആരും പറയാത്ത കാര്യങ്ങളാണല്ലോ സാമ്പത്തിക കാര്യങ്ങൾ. അത് ഞാൻ നല്ല രീതിയിൽ ഇതിനെ കുറിച്ച് എല്ലാം നമ്മളെല്ലാം ബുക്കിലെല്ലാം എഴുതുന്നുണ്ട് കേട്ടോ. ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് ഓട്ടത്തിന്റെ കാര്യങ്ങളൊക്കെ, ചെലവും കാര്യങ്ങളൊക്കെ. അതൊക്കെ നമ്മള് ഒന്ന് രണ്ട് ട്രിപ്പൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പറയാം കേട്ടോ. അപ്പൊ അത് പുതിയതായിട്ട് ഈ മീറിൽ വരുന്നവർക്കൊക്കെ ഉപകാരപ്പെടും. കഴിഞ്ഞ ദിവസം വന്നപ്പോ അപ്പുറ സൈഡാ കാണിച്ചതുകൊണ്ട് ഇപ്പുറ സൈഡ് കാണിച്ചു നോക്ക്, പാലം പണി കിടക്കുന്നൊക്കെ കാണാനല്ലേ. നമ്മള് കാലടി ആവാറായി.
നമ്മളെ സബ്സ്ക്രൈബർ ആട്ടോ, നമ്മളെ വണ്ടിയുടെ വീഡിയോ ഒക്കെ എടുത്തോണ്ട് പോവാ ബൈക്കിലെ. ഓക്കെ 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 ഓക്കെ, സന്തോഷം. ശരി അപ്പൊ കാണാം. ചാലക്കുടി ചാലക്കുടി വണ്ടിയുടെ വീണ്ടെടുത്ത എങ്ങടെ അങ്ങടെ മഹാരാഷ്ട്ര. ഞാൻ ഡ്രൈവർ തന്നെയാണ്, സ്കൂൾ ബസ് ഓടിക്കണം. നമ്മളെ വണ്ടി എല്ലാരും റോഡിൽ കൈ കാണിച്ച് നിർത്തുന്നുണ്ട് കേട്ടോ. ഇവിടെ അല്ലേ കുറെ എടുക്കുന്നുണ്ടായിരുന്നു അല്ലേ, എല്ലാരും നമ്മൾ നോക്കിട്ട് പറഞ്ഞു. വണ്ടി പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ, വണ്ടി റൈഡിംഗ് ആയി മാറിയിട്ടുണ്ട്. കൊള്ളാം, നമുക്ക് ഹാർട്ട് അടിക്കുന്ന സ്ഥലം ആദ്യം നോക്കണേ, ഒന്നും കണ്ടില്ല. ഇവിടെ ഒരു ആട്ട് ബ്ലൂ സ്റ്റേഷൻ ഉണ്ട്. ഞാൻ അന്ന് മറ്റേ വണ്ടിയായി വന്നപ്പോ ഞാൻ ഇവിടെ നിർത്തിയായിരുന്നു, ആട്ട് ബ്ലൂ അടിക്കാനല്ല. ഇവിടെ ഞാൻ പാർക്ക് ചെയ്തപ്പോ ആ ചേട്ടൻ എന്റെ അടുത്ത് പറഞ്ഞു വണ്ടി മാറ്റിടാൻ പറഞ്ഞായിരുന്നു. അവിടെ ഓർമ്മയുണ്ട്, നമുക്ക് ഇവിടെ കയറി ആട്ട് ബ്ലൂ ഫില്ല് ചെയ്യാം. ഇത് മെഷീനിലുള്ള ഉണ്ടല്ലോ അല്ലേ? ആ മെഷീനിലുള്ള ഉണ്ട്. മറ്റേ കുപ്പിയിലാകുമ്പോ നമ്മള് ബക്കറ്റിലൊക്കെ വാങ്ങിച്ചോണ്ടൊക്കെ വയ്ക്കണം. ഇതാകുമ്പോഴേ നമുക്ക് ആട്ട് ബ്ലൂ ഫുൾ അടിക്കാം കേട്ടോ. ാണ് നമ്മള് ഫുൾ ടാങ്ക് അടിക്കുവാണ് കേട്ടോ. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ അടിച്ചിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട് ഇതിനു മുമ്പേ. അപ്പൊ ഇതാകുമ്പോ റോഡ് സൈഡിൽ നിന്ന് അടിക്കാം കേട്ടോ. നമ്മള് ഫുൾ ടാങ്ക് ഫില്ല് ചെയ്യാണ്. ഇതാട്ടോ കട, ആട്ട് ബ്ലൂ ഫില്ലിംഗ് പോയിന്റ് ഇപ്പൊ തുടങ്ങിയാണത്. കൊറേ നാളെയാ? രണ്ടു വർഷമായല്ലേ. ലിറ്ററിന് 50 രൂപയാണ് കേട്ടോ നമ്മളെ ആഡ് ബ്ലൂവിന്റെ റേറ്റ്. അതിന്റെ മീറ്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ആഡ് ബ്ലൂ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മളെ പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധിയാണ് കേട്ടോ ആഡ് ബ്ലൂ. നമ്മളെ വണ്ടിയിൽ കാണും, BS6 വണ്ടിയിൽ. നമുക്ക് 2 രൂപ വെള്ളം സമ്മാനമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതായത് ആഡ് ബ്ലൂ അടിക്കുന്നവർക്ക് ഇതും കൂടെ ഉണ്ട്. എന്നാ അതെന്തായാലും കൊള്ളാം, നമ്മൾ പെട്രോൾ അടിക്കുമ്പോൾ കിട്ടുന്ന പോലെ. എന്നാ ഇത് ഫ്രീ ആണ്, ഫ്രീ വാട്ടർ. 1850 രൂപയ്ക്ക് നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചു. ഇത് ഫുൾ ടാങ്ക് അടിക്കുന്നവർക്കാണ് കേട്ടോ 2 രൂപ വെള്ളം കൊടുക്കുന്നത്. മീൻസ് ഡീസൽ എക്സോസ്റ്റ് ഫ്ലൂയിഡ് കേട്ടോ. അപ്പൊ അതാ നോക്കി, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണാം സന്ധ്യയായി വരുന്നുണ്ട്. നമ്മളിനി പോകുന്ന വഴിക്ക് ഇത് അതിനപ്പുറത്ത് നിന്ന് ഒരു ഗ്രീസും അടിച്ചിട്ട് വേണം പോവാൻ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇന്ന് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം, നമ്മൾ എഡിറ്റ് ഒക്കെ ചെയ്യാനുണ്ടായത് അല്ലേ. അടുത്ത വീഡിയോയിൽ നമ്മുടെ യാത്ര, പ്രോപ്പർ യാത്ര, ഇപ്പോഴും യാത്ര ആയിട്ടില്ല, ഹൈവേ ലൈഫ് കാണാല്ലേ, ലോറി ജീവിതവുമായി നാളെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് മനീഷ് ആദരം ഈ ആഡ് ബ്ലൂ സ്റ്റേഷനിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്ക്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം.